കാണിക്കും. അപ്പൊ അത് ഏത് പുസ്തകമാണെന്ന് നമ്മള് തിരിച്ചറിഞ്ഞ് നമ്മളത് പറയണം. അപ്പൊ അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ലയനെ സ്വാഗതം ചെയ്യുന്നു. ലയ ആനക കേക്കുന്നുണ്ടോ? ആ കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, എന്റെ വീഡിയോ ഓൺ ആക്കട്ടെ. ഒരു സെക്കൻഡ്. വീഡിയോ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. വീഡിയോ കാണുന്നില്ല ഇപ്പോഴും? വീഡിയോ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്നെ കാണാൻ പറ്റുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ. ബ്ലർ ആണല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്തോ കേട്ടില്ല. അപ്പൊ ഞാൻ പഴയ നിയമത്തിലെ നാല് പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ ഒരു പുസ്തകം കാണിക്കാൻ പോണേ. അത് മാത്രമാണ് ഞാൻ തരാൻ പോകുന്ന ക്ലൂ എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ആക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പഴയ നിയമത്തിലെ പുസ്തകം ഞാൻ ആക്ട് ചെയ്യാണ്. അപ്പോ ആദ്യം പറയുന്ന ആളാരാന്ന് വെച്ചാല് അനക്ക് നോട്ട് ചെയ്തോ കേട്ടോ. സന്തോഷ് കോമ്പ്രി സിറ്റി. വാള വാള അടുത്തത് കേട്ടെ വാള ഇത്. ഓക്കെ, സംഖ്യ കറക്റ്റ് ആണ് കേട്ടോ, പറഞ്ഞ കൺഗ്രാജുലേഷൻ. അടുത്ത പുസ്തകം കാണിക്കാം. രാജാക്കന്മാരാണോ? രാജാക്കന്മാരാണ്, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പുസ്തകം കാണിക്കാം. കുറപ്പാണോ? ഉൽപ്പത്തി ഉത്തമഗീതം സുഭാഷിതം. രണ്ട് വാക്കുകള് ഒരുമിച്ച് ചേർക്കാം. സഭാപ്രസംഗങ്ങൾ. നാലാമത്തെ പുസ്തകം കേട്ടോ. വിലാപങ്ങൾ. വിലാപങ്ങള്. വിലാപങ്ങൾ. കറക്റ്റ് കറക്റ്റ്. ഇനി നമുക്ക് സമയം തീരാൻ ഒരു മിനിറ്റ് കൂടി ഉള്ളൂ. അവസാനത്തെ പുസ്തകം കേട്ടോ, അത് പുതിയ നിയമത്തിലെ ഒരു പുസ്തകമായിരിക്കും. ഓക്കെ, ഞാൻ ആക്ട് ചെയ്യാം കേട്ടോ. വെളിപാട്. വെളിപാടാണ്. വെളിപാട്. വെളിപാട്. കറക്റ്റ് കറക്റ്റ്. അപ്പൊ അഞ്ച് പുസ്തകങ്ങളും പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയി. അപ്പോ എന്നെ കേൾക്കാവോ? അപ്പോ എല്ലാരും നല്ല ആക്റ്റീവ് ആയിട്ടാണ് എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. കുറെ പേർക്ക് ഉത്തരം പറഞ്ഞെങ്കിൽ എല്ലാരും പേരൊന്നും കിട്ടിയില്ല. അപ്പൊ ഉത്തരം പറഞ്ഞ വിജയിക്കും കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് നമ്മള് കിടക്കാണ്. രണ്ട് ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൂടി ഒന്ന് പറയാം. ഇപ്പൊ വന്നവർക്ക് വേണ്ടിയാണ്. അതായത് മോഹതി റേഞ്ച് ഇഷ്യൂസ് ഇല്ലാത്ത എല്ലാവരും അവരെ വീഡിയോസ് ഓൺ ചെയ്തോളൂ. പിന്നെ ഇപ്പൊ കേറുമ്പോ നെയിം ചെയ്യുമ്പോൾ അവരുടെ സ്ഥലവും പിന്നെ പേരും. ഇപ്പൊ ഞാനാണെങ്കിൽ ചാലക്കുടി അനക.
ഇപ്പൊ മാളിന്നുള്ളതാണെങ്കിൽ മാള ഒരു പേര്, ഇരിഞ്ഞാലക്കുട ആണെങ്കിൽ ഇരിഞ്ഞാലക്കുട പേര്, അങ്ങനെ ഒന്ന് നെയിം ചെയ്തോളും, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ എല്ലാരും റെഡി ആയെന്ന് തോന്നണോ? ഓക്കെ, അപ്പൊ നമ്മുടെ വചനം ഇതാണ്, റോമ 12:11. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യും. ഒരിക്കൽ കൂടി പറയാം, റോമ 12:11. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യും. അതെ, തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പല വിധത്തിലും നമ്മള് വീട്ടിലിരുന്ന് നമ്മള് ഈശോയ്ക്ക് വേണ്ടി പല വിധത്തിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഈ തറവാട്ടിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ ഈ ആത്മാവിന്റെ ഒരു ജ്വലനം അതൊന്നും കൂടി കൂട്ടി കൂടുതൽ ശക്തിയാവാൻ വേണ്ടിയാണ് നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഫോണിൽ ചാർജ് തീരുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യാറില്ലേ, അതേപോലെ ഒരു റീചാർജിങ് പ്രോസസ്സാണ് ഇത്. അപ്പോ നമ്മുടെ പെന്തക്കുസ്ത ഇപ്പൊ അടുത്ത് വരികയാണ്. പെന്തക്കുസ്തയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ആ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ നമ്മൾ ഒരുപാട് കൂടി നിന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു അടുത്ത ഒരുക്കം കൂടിയാണ് ഈ ഹൗസ് ഹോൾഡ്. അപ്പൊ നമ്മള് ഈശോയുടെ കൂടെ ആരാധിച്ചും ഈശോയെ ആരാധിച്ചും ഈശോയ്ക്ക് നന്ദി പറഞ്ഞും ദൈവചനം കേട്ടുമൊക്കെ നമ്മള് ഒന്നും കൂടി ആത്മാവില് ഉഷാറാവാൻ പോവാണ്. അപ്പോ നമ്മളെ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഷീൽ ചേട്ടനും ജിഷ ചേച്ചിയാണ്. ഇവര് പുത്തമ്പേലിക്കര മാളവന സെന്റ് ജോർജ് ചർച്ച് ഇടവാംഗമാണ്. അപ്പൊ ഷീൽ ചേട്ടൻ കലേറ്റിങ്കരയിൽ ഒരു പ്രൈവറ്റ് ഫേമിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. ചേച്ചി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയാണ്. അപ്പൊ ഇവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത്. അപ്പൊ ഇവര് മാള സത്സോണിന്റെ എൽഡർ ഫാമിലി കൂടിയാണ്. അപ്പൊ നമ്മളെ ആത്മാവിൽ ചൊരിപ്പിക്കാൻ വേണ്ടി ഇവര് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഷീൽ ചേട്ടാ, ജിഷ് ചേച്ചി, കേക്കാവോ? നമുക്ക് എല്ലാവർക്കും കുരിശു വരച്ച് ഇന്നത്തെ ആരാധനയിലേക്കും പ്രാർത്ഥനയിലും നമ്മുടെ ഈ തറവാട് യോഗത്തിലേക്കും നമുക്ക് എന്റെ തമ്പുരാനെയും വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒരു ദിവസം നമ്മള് നമ്മുടെ തറവാട് യോഗത്തിലായിരിക്കുകയാണ്. ഈ ഒരു സമയം നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ഒരുമിച്ച് അടുത്തിരുന്ന് കൈകളൊക്കെ കോർത്ത് പിടിച്ച് നമ്മള് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുട്ബോൾ കളിക്കുമ്പോൾ ഫുട്ബോൾ കളിയിൽ ഒരു പന്താണുള്ളത്. അതൊരു സമയം ഒരു വ്യക്തിയാണ് തട്ടിക്കളിക്കുന്നത്. പക്ഷെ അയാള് ആ പന്ത് തട്ടിക്കളിക്കുമ്പോൾ അയാളുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, എന്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം എന്നെ ജയിക്കാൻ ഇല്ലെങ്കിൽ എന്റെ ലക്ഷ്യത്തിലോട്ട് എത്തുവാൻ എന്നെ സഹായിക്കുന്നവരാണെന്ന്. ഈ ഒരു സമയം നമുക്ക് എല്ലാവർക്കും, നമ്മൾ പല സ്ഥലങ്ങളിലാണെങ്കിൽ കൂടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ്, നമുക്ക് പരിശുദ്ധാത്മാവിനെ നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്നവരൊക്കെ നമ്മുടെ തൊട്ടടുത്തുണ്ട്, അവരൊക്കെ പരിശുദ്ധാത്മാവിനെ നേടാൻ, എനിക്ക് നേടാൻ എന്നെ സഹായിക്കുന്നവരാണ്. അതുപോലെ എല്ലാവരും ചിന്തിക്കാം, നമ്മൾ ഓൺലൈനാണ്, സ്റ്റിൽ നമ്മളെല്ലാവരും അടുത്താണ്. പരിശുദ്ധാത്മാവിനെ നേടുവാൻ ഈ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. 1 കൊരിന്തോസ് 3:16 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മളിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ തീക്ഷ്ണമായ അത് ജ്വലിക്കുവാൻ നമ്മുടെ ഒരു അനുവാദം കൂടെ പരിശുദ്ധാത്മാവിന് വേണം. പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണമേ എന്ന് ഞാൻ പറയുമ്പോഴാണ് എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കുകയുള്ളൂ. ഈ ഒരു സമയങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നതിന് വേണ്ടി, തീക്ഷ്ണതയാർന്ന് ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഗാനത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ എന്നും നീ നിറക്കേണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങണമേ, എൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നും നീ നിറക്കേണേ. ഓ സ്വർഗ ശക്തി, ശക്തി എന്നിൽ നൽകി,
ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗക്കനലെ നാവിൽ എന്നെ തൊടണേ. ഓ സ്വർഗക്കനലെ നാവിൽ എന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം നാവിലെന്നും ഘോഷിക്കാൻ. യേശുനാമം പുണ്യനാമം നാവിലെന്നും ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നമുക്കായി അത്ഭുതങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന നമ്മുടെ തമ്പുരാൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തില് ഈശോ എന്ന തങ്ങളുടെ ഗുരു, തങ്ങളുടെ എല്ലാമെല്ലാമായ ചങ്ങാതി ഇനിയില്ലെന്ന ബോധ്യത്തിൽ ശിഷ്യന്മാർ വീണ്ടും തങ്ങളുടെ പഴയ തട്ടകത്തിലോട്ടേക്ക് തിരിയുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. കൂടെയുള്ള ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. എന്നാൽ ആ രാത്രി മുഴുവൻ അവർ പരിശ്രമിച്ചിട്ടും മീൻപിടുത്തത്തിലെ കേമന്മാരായിരുന്നിട്ട് കൂടെ അവർക്കൊരു മീനിനെ പോലും കിട്ടിയില്ല. പ്രഭാതമാകാറായപ്പോ യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. യേശു പറഞ്ഞു, നിങ്ങളുടെ വള്ളത്തിന്റെ വലത്തു വശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. അവര് കരയിൽ നിന്നൊരു ഏകദേശം 200 മുഴത്തിലധികം അകലെയായിരുന്നു. മീനൊക്കെ പിടിച്ച് കരയ്ക്കെത്തിയാറായപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. അവർക്ക് വേണ്ടി കാത്തിരുന്ന് അവർക്ക് പ്രാതലൊരുക്കുകയായിരുന്നു ഈശോ. അതേപോലെ തന്നെ നമുക്ക് വേണ്ടി ഈശോ കാത്തിരിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിയായ നമ്മള്, അല്ലെങ്കിൽ ഞാൻ, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിയാൻ എനിക്ക് വിവേകം വേണം. ആ വിവേകം തരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഈ ഒരു സമയങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുവാനും ഈശോയുടെ ആ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാനും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം. ഈശ്വേ സ്വസ്തമേശ്വേ നന്ദി ഈശ്വേ സ്വസ്തമേശ്വേ ഹാലേലിയ 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 ഹാലേലിയ. നിങ്ങൾക്ക് എല്ലാവർക്കും പന്തക്കുസ്ത അനുഭവം തരണമെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ലീഹാന്മാരിലും വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവിലും ഈ ഒരു സമയങ്ങളിലൊക്കെ ഞങ്ങളിലും വന്ന് നിറയണമേ. അതിനാൽ ഞങ്ങൾ എല്ലാവരും നിറയണമേ. തീക്ഷ്ണതയുള്ളവരാകണമേ.
നല്ല നല്ല ക്രിസ്ത്യാനികളായി തീരുവാൻ ഈശോയെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ നമ്മളല്ലാതായി തീരുകയാണ്. ആത്മാവിനീഷ്ണതയാൽ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ മാത്രം നമ്മൾ ഉയർന്നു വരും. നമ്മളുടെ ജീവിതത്തില് മറ്റുള്ളവരെല്ലാവർക്കും പരിശുദ്ധാത്മാവരോട് പ്രാർത്ഥിക്കും. നമ്മുടെ അനുവാദത്തിന് വേണ്ടി നമ്മുടെ മുമ്പില് പരിശുദ്ധാത്മാവ് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമയങ്ങളിലൊക്കെ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങളെ സ്ഥാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങൾ ഓരോരുത്തരെയും ശക്തി എന്നിൽ സ്വർഗശക്തി ശക്തി എന്നിൽ ഏകണേ ദൈവസ്തുതി പാടിടാം എന്നിൽ സ്നേഹം നൽകണേ ദൈവസ്തുതി പാടിടാം എന്നിൽ സ്നേഹം നൽകണേ ഓ പാവനാത്മാവേ പറന്നു നീണം നിൻ വിശുദ്ധി എന്റെ എന്നും നീ നിറയ്ക്കണേ. ഈ ഒരു സമയങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞാൽ നിറഞ്ഞ് നമുക്ക് ഈ ഒരു ദിവസത്തെ നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് നമുക്ക് സ്തുതിച്ചു ഒന്നുകൂടെ സ്തുതിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സമയം പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് നിറഞ്ഞു എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സമയം നമുക്ക് സ്തുതിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങിപ്പോലെ യേശുവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ഈ ഒരു സമയം ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഈശോയെ, ഞങ്ങളുടെ ഭൂമിയെ, ഭൂമിയിലുള്ള ഞങ്ങളുടെ ലോകത്തിൽ നടക്കുന്ന എല്ലാവിധ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഗ്യാദറിങ്ങിനും ഈശോയെ, ഇത് കഴിയുമ്പോഴുണ്ടാകുന്ന ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു ചേഞ്ചസും എല്ലാം പരിശുദ്ധ അമ്മയെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയാമേ, പാപികളായ ഞങ്ങൾ അപേക്ഷിച്ചു.
പ്രൈസ് ചേച്ചി ചേച്ചിയും വളരെ മൂലമായി നമ്മുടെ ദൈവസ്ഥാനത്തിലേക്ക് നമുക്ക് അയച്ചു. എല്ലാരും നല്ല തീക്ഷണതയോടെ ഇരിക്കണേന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ആദ്യം മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ നല്ല ജ്വലിച്ചിരിക്കാൻ തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഗേർഡ് ബോർഡ് എന്തായിരുന്നു ആർക്കെങ്കിലും പറയാനുള്ളോ? എന്നെ കേൾക്കാനില്ലേ? ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? ഇത് ഒരു എല്ലാവരും ചാടി കേറി പറഞ്ഞേനെ, പക്ഷെ ഇത് ഓൺലൈൻ ആയതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും മടിച്ചു. ശരിക്കും ഈ ദൈവവചനം കൂതാശെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന് വേണ്ട പിരിച്ച ഫുഡാണ്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ദൈവവചനം പറയുമ്പോഴും കൂതാശ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ സ്പിരിച്വൽ ഫുഡ് റെഡി ആക്കി ഇങ്ങനെ കണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് റെഡി ആയിട്ടുള്ളവർക്ക് ഇപ്പൊ കഴിക്കാം. അപ്പൊ ആരാണ് റെഡി ആയിട്ടുള്ളത്? നമ്മുടെ വേർഡ് കോഡ് പറയാം. ഇപ്പഴാരും പറയുന്നില്ലേ? ഹലോ, 12:11. ഓക്കെ, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യും. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി പറയാണ്, 12:11. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ കർത്താവിന് ശുശ്രൂഷ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളെ ശിൽചാറ്റിനും ജിഷിച്ചൊക്കെ നമ്മളെ ഫയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെ വീണ്ടും കൂടി ഫയർ ആക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് മെബിൻ ചേട്ടനാണ്. എല്ലാവർക്കും അറിയാം മെബിൻ ചേട്ടൻ, എന്നാലും ഒന്നും കൂടി ഞാൻ ഒഫീഷ്യലി ഒന്ന് ചേട്ടനെ വെൽക്കം ചെയ്യണം. അപ്പൊ വീട് ആനന്ദപുരത്താണ്. ചേട്ടന്റെ വീട്ടില് അപ്പൻ അമ്മ അനിയത്തി ഉണ്ട്. ചേട്ടൻ ഒരു ഇൻഫോ പാർക്കിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൗൺസിലിന്റെ പെർമനന്റ് വൈറ്റി കൂടിയാണ് മെബിൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ മെബിൻ ചേട്ടാ കേൾക്കുന്നുണ്ടോ? അനകപ്പൊ കൊറേ പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ ഇന്നത്തെ വേർഡ് ഓഫ് ഗോഡ് ഏതാണെന്നുള്ളത്. 12:11 കൃഷ്ണയിൽ ആത്മാവിൽ ജ്വലിക്കുന്നവർ കർത്താവിനെ ശുശ്രൂഷിക്കും. ഞാൻ നോക്കുമ്പളേ നമുക്കൊരു മെറ്റീരിയൽ, ഈ ഹൗസ് ഹോൾഡിന് ഒരു മെറ്റീരിയൽ ഉണ്ട്, നല്ല ഒരു അടിപൊളി മെറ്റീരിയൽ ആണ്. എല്ലാവരും വായിച്ചു നോക്കണം, വായിച്ചിട്ടില്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ നിങ്ങൾ ലീഡേഴ്സിന്റെ ചോദിച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരും. വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു മെയിൻ ആയിട്ട് ഒരു 5 പോയിന്റ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ഒന്നാമത്തേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ജീവിതത്തിന്റെ സത്തയും അടിത്തറയും, പിന്നെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാധീനം, ശിഷ്യന്മാർക്കുണ്ടായ ഉണർവ്, പിന്നെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ സംസാരിച്ച് പോകാനായിട്ടുള്ളൊരു സമയമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കഴിയുമ്പോൾ മെറ്റീരിയൽ ഒന്ന് വായിച്ചു നോക്കണം. ഒപ്പം തന്നെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും ഒപ്പം ഞാൻ ഷെയർ ചെയ്യണം. നമുക്കറിയാം ജീസസ് മൂവ്മെന്റ് എപ്പോഴും കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്നാ പറയാറ്. കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കരിസ്മാറ്റിക് മൂവ്മെന്റ് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മൂവ്മെന്റുകളാണ്. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീസസ് മൂവ്മെന്റിന്റെ ചരിത്രത്തെ കുറിച്ച് പറയാനോ പഠിപ്പിക്കാനോ ഒന്നും പറ്റില്ലേ? കാരണം മൂവ്മെന്റ് തുടങ്ങിയത് പരിശുദ്ധാത്മാവാണ്, മൂവ്മെന്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 1985 ലോക യുവജന വർഷമായിരുന്നു. ലോക യുവജന വർഷത്തിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ആ പ്രോഗ്രാമിന്റെ പേര് GCU 85 എന്നായിരുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ക്യാമ്പസുകളിൽ നിന്നും ഒത്തിരി യുവജനങ്ങൾ വന്ന് ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. താമസിച്ചുള്ള പ്രോഗ്രാം ആയിരുന്നു. അതിനുശേഷം അവര് അവരുടേതായ വീടുകളിലേക്കും ക്യാമ്പസുകളിലേക്ക് തിരിച്ചുപോയി. പിന്നീട് വീണ്ടും ഇതിന്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിൽ അവര് ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവരുടെ ഇടവകയിലും അവരുടെ ക്യാമ്പസുകളിലൊക്കെ കൂടാൻ തുടങ്ങി. ഇവര് പരസ്പരം കാണുമോ GCU താളില് GCU എന്ന രീതിയിൽ അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. അവിടെ മുതൽ നമ്മുടെ മൂവ്മെന്റിന്റെ ഒരു ആരംഭം കുറിക്കുകയായിരുന്നു. ഇതെല്ലാം നമുക്കറിയുന്ന ഒരു കഥയാണ്. അന്ന് 1985 തുടക്കം കുറിച്ച ഈ മൂവ്മെന്റ് ഇന്നും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരേ ഹൃദയത്തോടെ ഒരേ ആത്മാവോടെ ഇന്ന് ഈ ഹൗസ് ഹോൾഡിന്റെ ഭാഗമായിട്ട് ഇവിടെ ആയിരിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, എത്ര വർഷങ്ങളായിട്ട് നമ്മൾ ഈ മൂവ്മെന്റിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് തുടങ്ങി വെച്ച ആ മൂവ്മെന്റ് കുറച്ച് യുവാക്കളുടെ ഹൃദയങ്ങൾ അന്ന് ജ്വലിച്ചിരുന്നു. അവരാത്മാവിൽ തീഷ്ണതയുള്ളവരായി ജ്വലിച്ച അവർ തുടങ്ങി വെച്ച സംഭവം ഇന്ന് നമ്മളിലൂടെ കണ്ടിന്യൂ ചെയ്യാണ്. നമുക്കറിയാം നമ്മുടെ അറിവിലുണ്ടായിരിക്കും നമ്മളോട് ജീസസിനെ കുറിച്ച് പറഞ്ഞ അല്ലെങ്കിൽ ഈശോയെ പരിചയപ്പെടുത്തി തന്ന ഒരു ചേച്ചിയോ നമുക്കുണ്ടായിരിക്കും. അപ്പോ അവരുടെ എല്ലാം ഹൃദയങ്ങൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഹൃദയങ്ങളും ജ്വലിക്കുന്നുണ്ട് ആ ഒരു നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനായിട്ട്. നമ്മള് അനുഭവിച്ച ക്രിസ്തു പരിശുദ്ധാത്മാവാണ് നമ്മുടെ ദൈവാനുഭവത്തിലേക്ക് നമ്മളെ നയിച്ചത്.
ആ ദൈവാനുഭവത്തിൽ ഓരോ ദിവസവും കടന്നു പോകാനും ആ ദൈവാനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജീസസ് യൂത്ത് എന്ന് നമ്മൾ ഇപ്പോഴും വിളിക്കപ്പെടുന്നത്. പിന്നെ നമുക്കറിയാം ഈ ഒരു മെറ്റീരിയലിൽ ഒരു സെന്റൻസ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, അത് നല്ല രസമായിട്ട് തോന്നി. ഇങ്ങനെ പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളും നമ്മുടെ ഉള്ളിലെ അവിടുത്തെ സാന്നിധ്യവും നമ്മിലൂടെ അവിടുന്ന് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ സത്തയും അടിത്തറയും. ഞാൻ ഒരിക്കലൂടി വായിക്കുകയാണ്, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളും നമ്മുടെ ഉള്ളിലെ അവിടുത്തെ സാന്നിധ്യവും നമ്മിലൂടെ അവിടുന്ന് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ സത്തയും അടിത്തറയും. ഞാൻ ഈ ഒരു സെന്റൻസിനോട് ചേർത്ത് വെച്ച് അടുത്തൊരു കാര്യത്തിലോട്ട് കടക്കുകയാണ്. നമുക്ക് തിരിച്ച് ഈ ഒരു ഇതിലോട്ട് തന്നെ വരാം. നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാര് ഉണർന്ന് അവർക്ക് ആത്മീയ ഉണർവുണ്ടായതും അവർ ലോകത്തിന്റെ പല ഭാഗങ്ങൾ പോയി സുവിശേഷം പ്രഘോഷിച്ചതും. അതിനുമുമ്പ് അവരെങ്ങനെയായിരുന്നു? അവര് മാതാവിനോടൊപ്പം റൂമിൽ കയറി ആ റൂം അടച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവര് ശരിക്കും ഭയപ്പെട്ട് പേടിച്ച് പറച്ചിരുന്ന സ്നേഹന്മാരായിരുന്നു. നമുക്കറിയാം കൊട്ടാരമുറ്റത്ത് വെച്ച് ക്രിസ്തുവിനെ തള്ളി പറഞ്ഞവനാണ് പിന്നീട് ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ ആദ്യത്തെ തലവനായി മാറിയത്. എവിടെ നിന്നാണ് ആ ഒരു ധീരത കിട്ടിയത്? നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആ പെന്തോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്നേഹന്മാര് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ശക്തിയുണ്ട്. അവർ ലോകത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സഞ്ചരിക്കുകയും ധീരതയോടെ, അതായത് രക്തസാക്ഷി ആവാൻ വരെ സ്നേഹന്മാര് പിന്നീട് തയ്യാറായി എന്നുള്ളതാണ്. അവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു ശക്തിയും ഈ ഒരു ധീരതയൊക്കെ കിട്ടിയത്? ഇതാണ്, സോറി എന്റെ ഇവിടെ കറണ്ട് പോയി കറങ്ങും. ഓക്കെ, 2 തിമോത്തി 1:7 പറയുന്നുണ്ട്, എന്തെന്നാൽ വീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവും കർത്താവിന് സാക്ഷി നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നത് വീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. അത് തന്നെയാണ് ശിഷ്യന്മാരും ലോകം മുഴുവൻ പോയി രക്തസാക്ഷി ആകുവാനായിട്ട് തയ്യാറായത്. അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന, അവർ സ്വീകരിച്ച, അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച ആത്മാവ് അവരതിന് സന്നദ്ധരാക്കുകയാണ്. ഈ ഒരു സമയം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം, നമ്മുടെ മൂവ്മെന്റിനെ കുറിച്ച് ചിന്തിക്കാം. മൂവ്മെന്റിൽ നമുക്ക് ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ നമുക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഫാമിലിയിലൊക്കെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരായിരിക്കാം. ഇപ്പൊ ജീസസിന്റെ കാര്യത്തിലായാലും ചിലപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇത് എന്നോട് പറ്റില്ല, അത്ര സെറ്റപ്പ് ഞാൻ ആയില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ പറയുന്ന കാര്യം കറക്റ്റാണ്, അതായത് നമുക്ക് അതിനുള്ള കഴിവില്ല. പക്ഷെ നമ്മളെ അതിന് ശക്തരാക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമുക്ക് എന്ത് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോഴും അല്ലെങ്കിൽ ജിസിയുത്തിൽ നമ്മൾ എത്ര മനോഹരമായിട്ട് അല്ലെങ്കിൽ കൃപയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കഴിവല്ല, മറിച്ച് നമ്മെ വിളിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. നമുക്ക് കുറെ എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റും തന്നെ കാണാം. നമ്മുടെ കുറെ ചേട്ടന്മാരും നമ്മുടെ കുറെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സും ആരും ഭയങ്കര കഴിവുള്ളവരൊന്നും ആയിരിക്കില്ല. പക്ഷെ ജീസസിന്റെ കാര്യങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈശോയെ കുറിച്ച് പറയാനും പ്രവർത്തിക്കാനും അതിന്റെ മിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനും അവർക്ക് പ്രത്യേക കൃപയുണ്ടായിരിക്കും. അത് അവരുടെ കഴിവിൽ അവരെ ആശ്രയിക്കാതെ ആ ക്രിസ്തുവിനെ അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ശക്തിയാണ് ധീരതയാണ്. അതായത് സാധാരണമായ ഒരു മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ്. ലൂക്കായുടെ സുവിശേഷം 12:49 പറയുന്നുണ്ട്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ക്രിസ്തു ഭൂമിയിലോട്ട് വന്നത് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകാനാണ്. പരിശുദ്ധാത്മാവാണ് ക്രിസ്തു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. അപ്പൊ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ കത്തിപിടിപ്പിക്കണം. നമ്മൾ അത് അങ്ങനെ ജ്വലിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രാൻസിസ് ഒക്കെ പറയുന്ന പോലെ മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഞാനൊരു ചെറിയൊരു നമ്മുടെ അപ്പസ്തോല പ്രവർത്തനം 3:11 വരെയുള്ള ഭാഗത്ത് ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. നമ്മുടെ പത്രോസും യോഹന്നാനും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലോട്ട് പോവാണ്. ദേവാലയത്തിൽ പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കൂടി ഒരു മുടന്തനായ ഒരു യാചകനെ ആ ഒരു ദേവാലയത്തിന്റെ മുന്നിൽ കൊണ്ടിരുത്തും. അത് സുന്ദര കവാടം എന്നാ പറയുന്നത്. അപ്പൊ അവിടെ കൊണ്ടിരുത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നവര് ഈ യാചകന് എന്തെങ്കിലും ഭിക്ഷയായിട്ട് കൊടുക്കും, അത് അവന് ലഭിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കുറച്ച് ആളുകൾ അവനവിടെ കൊണ്ടിരുത്തുന്നത്. അപ്പൊ കുറച്ച് ദൂരെ നിന്ന് ഈ പത്രോസും യോഹന്നാനും നടന്നു വരണ കണ്ടപ്പോ നമ്മുടെ ഈ മുടന്തനായ യാചകൻ അവരുടെ നേരെ കൈനീട്ടി, അവരുടെ നേരെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ കൈനീട്ടി. അപ്പോ പത്രോസും യോഹന്നാനും പരസ്പരം നോക്കിക്കൊണ്ട് അവനോട് ഇങ്ങനെ പറയുന്നത്, നീ ഞങ്ങളുടെ നേരെ നോക്കുക. അപ്പോ
ഈ മുടന്തനായ ഈ മുടന്തം വിചാരിച്ചു ആ എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ അവരെ നോക്കി. നോക്കിയപ്പോ പത്രോസ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരുന്നു, നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ളത് നിനക്ക് തരുന്നു, എഴുന്നേറ്റ് നടക്കുക. നമുക്കൊന്ന് ചിന്തിക്കാം, ഈ പത്രോസും യോഹന്നാനും കൂടി ഞങ്ങളുടെ നേരെ നോക്കാൻ പറഞ്ഞപ്പോ ആ നോക്കിയ സമയത്ത് ആ മുടന്തനായ യുവാവ് കണ്ടത് എന്തായിരിക്കും? അവരുടെ ജ്വലിക്കുന്ന ഹൃദയങ്ങളെ ആയിരിക്കും അവിടെ കണ്ടിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ആ പത്രോസിലും യോഹന്നാനിലും ക്രിസ്തുവിന്റെ ഒരു സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ സമയത്ത് ആ മുടന്തന് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മള് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന ചെറിയൊരു കാര്യം, ഈ ഒരു സംഭവത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഒന്ന്, പത്രോസും യോഹന്നാനും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളിലും പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ഏറ്റവും പൂർണ്ണതയിൽ ജ്വലിച്ചു നിൽക്കുവാനായിട്ട്, ആ പരിശുദ്ധാത്മാവ് എപ്പോഴും ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാനും ആ തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ജീവിക്കാനൊക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, ജീസസ് യൂത്ത് തീവ്രമായ പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ പ്രാർത്ഥിക്കാതെ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം നമ്മളിൽ സംഭവിക്കാൻ സാധ്യമല്ല. അപ്പൊ പരിശുദ്ധാത്മാവ് ഉണ്ടാവണം, പരിശുദ്ധാത്മാവിനോട് കൂടെ നമ്മൾ ചേർന്ന് നിൽക്കണം. പിന്നെ ഈ ഒരു സംഭവത്തിൽ രണ്ടാമത്തൊരു കാര്യം നമ്മൾ ഓർത്തായിരുന്നു, ഞങ്ങളുടെ നേരെ നോക്കുവിൻ എന്ന് പറഞ്ഞപ്പോ എത്ര കോൺഫിഡൻസോട് കൂടിയാണ് പത്രോസ് യോഹന്നാൻ അങ്ങനെ പറഞ്ഞത്. അവരെ നോക്കിയപ്പോ ആ നോക്കിയ ആൾക്ക് പരിശുദ്ധാത്മാവിനെ കാണുവാനും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനും സാധിച്ചു. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവര് നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലോട്ട് നോക്കുമ്പോൾ അവർക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഞാനൊരു ഒരു സംഭവം കൂടിയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബോബി അച്ഛൻ എഴുതിയ താക്കോൽ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ ബോബി അച്ഛൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ ഉറ്റവരുടെ സ്വർഗത്തിന്റെ താക്കോൽ നിങ്ങളുടെ ഉള്ളം കയ്യിലാണ് ഉള്ളതെന്നാണ്. അതായത് ഒരു പക്ഷേ നമ്മുടെ ചിരിയോ നമ്മുടെ സാന്നിധ്യമോ നമ്മുടെ ഒരു ചേർത്ത് നിർത്തലോ നമ്മുടെ ഒരു സാന്നിധ്യമോ അങ്ങനെ നമ്മുടെ ഒരു സംസാരമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, ഒരു പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബക്കാരായിരിക്കാം, നമ്മുടെ കൂട്ടുകാരായിരിക്കാം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അവരൊക്കെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നത്, പക്ഷെ അതിൻ്റെ ഒക്കെ ആധാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ്. ജ്വലിക്കുന്ന ഹൃദയങ്ങൾ നമുക്കുണ്ടെങ്കിൽ, നമുക്കറിയാം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പന്തോസദിനം സംഭവിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നും നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നതും ആ ഹൃദയങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പൊ അത്രയും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും മറ്റുള്ളവരെ കാണുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ തന്നെ ഈ ഒരു 23-ാം തീയതി നമ്മൾ പുതിയൊരു പെന്തക്കോസ് തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ശക്തമായിട്ട് ഈ നാളുകളിൽ തന്നെ പ്രാർത്ഥിക്കാം, ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ സത്യയും നമ്മുടെ അടിത്തറയും എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ജീസസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. നമ്മളെല്ലാം ഓർഡിനറി പീപ്പിൾസ് ആണ്, പക്ഷെ നമ്മളെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. 2 തിമോത്തി 1:7 ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എന്തെന്നാൽ വീരത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷി നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. നമുക്ക് ഈ ദിവസങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങാം, നൊവേനയിലൂടെ കടന്നു പോകാം. ഈ വരുന്ന 23-ാം തീയതി നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ജീസസ് മൂവ്മെന്റിൽ വലിയ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം ഉണ്ടാകാനായിട്ട് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. താങ്ക് യു. താങ്ക് യു ബിബിൻ ചേട്ടാ. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള കുറെ തോട്ട്സ് ഒക്കെ ബിബിൻ ചേട്ടൻ നമ്മുടെ മനസ്സിലിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതൊക്കെ റിഫ്ലക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഓർഡിനറി പേഴ്സൺ, ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. ഓക്കെ, അപ്പോ വിശുദ്ധരുടെ വാക്കുകളെക്കാളും കൂടുതൽ അവരുടെ ജീവിതമായിരിക്കും നമ്മളെ കൂടുതൽ സ്പർശിക്കുന്നത്. ഇപ്പൊ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ അൽഫോൺസ് അമ്മയുടെയും കൊച്ചുത്രേസ്യയുടെയും ഏവപ്രാസ്യമ്മയുടെ ഒക്കെ വലിയ പ്രസംഗമൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ ലൈഫിൽ ഓരോ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സെയിന്റ് ഫൗസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ ദൈവകരുണയുടെ ഛായാചിത്രം ഈശോ ഫൗസ്റ്റിനെയൊക്കെയാണ് വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പൊ അതായിട്ട് മുന്നോട്ട് പോയി, അതിന് സാങ്ഷൻ കിട്ടാതായിട്ട് മുന്നോട്ട് പോയപ്പോ ഒരുപാട് പരിഹാസങ്ങളും തടസ്സങ്ങളും ഒക്കെ ഫൗസ്റ്റിനാമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ദൈവഹിതത്തിന് നമ്മൾ ഓരോരുത്തരും യെസ് പറയുമ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും സെയിന്റ് ഫൗസ്റ്റീന ഒരിക്കലും തിരിഞ്ഞു പോകാതെ അതായിട്ട് മുന്നോട്ട് പോവാണ്. എത്ര പരിഹാസങ്ങളെ കേട്ടാലും അതായിട്ട് ആ ഈശോയുടെ ആ ഒരു ഹിതത്തിന് ആമയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാണ് ഫൗസ്റ്റീനാമ ചെയ്തത്. അപ്പൊ നമ്മുടെ ലൈഫിലും നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവഹിതത്തിന് യെസ് പറയുമ്പോൾ
നമുക്കറിയാം സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും ഏറ്റവും കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ദൈവത്തിന് യെസ് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പേരുടെ പരിഹാസങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷെ ആ ടൈമിലൊക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഇപ്പൊ ഇതുപോലത്തെ ഇൻസ്റ്റൻസ് ഒക്കെ വായിക്കുമ്പോൾ, ഇതുപോലത്തെ വിശുദ്ധരുടെ ഓരോ ജീവചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 21 വർഷം ജയവായിൽ ജീവിച്ച് ജയവായിലൂടെ ഈശോയെ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ നമ്മുടെ ബ്രിസ്റ്റോ ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ചേട്ടന്റെ ലൈഫിലത്തെ ഓരോ ഇൻസിഡൻസിലൂടെ ചേട്ടൻ നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോ ബ്രിസ്റ്റോ ചേട്ടൻ ഇപ്പൊ 21 വർഷമായിട്ട് ജയവായിലുണ്ട്. 15 വർഷമായിട്ട് ചേട്ടൻ UAE വർക്ക് ചെയ്യാണ്. ചേട്ടന് ഭാര്യയും 3 മക്കളുണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടൻ ചേട്ടന്റെ വാക്കിലൂടെ നമ്മൾ ഇൻസ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ ചേട്ടാ കേൾക്കുന്നുണ്ടോ? ബ്രിസ്റ്റോ ചേട്ടാ, ഹലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു അനഘ. അനഘ വിശുദ്ധരുടെ ജീവിതത്തെയൊക്കെ കുറിച്ച് കോട്ട് ചെയ്ത് പറഞ്ഞ് സംസാരിച്ചപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. എനിവേ, താങ്ക് യു സോ മച്ച്. അനഘ പറഞ്ഞതുപോലെ ഞാൻ ജീസസ് യൂത്തിൽ വന്നിട്ട് ജീസസ് യൂത്ത് ലൈഫ് സ്റ്റൈലിൽ ആയിട്ട് ഞാൻ 21 വർഷമായി. സന്തോഷം. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ UAE-യിലാണ്. 2006 ഞാൻ UAE-യിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ജീസസ് യൂത്തിൽ വന്നത് ഈ മില്ലേനിയം ചേഞ്ച് ഉണ്ടല്ലോ, 99 2000 മാറുന്ന ആ സമയം, ആ 2000 വർഷത്തിലാണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് വരുന്നത്. അന്ന് ഞാൻ ജീസസ് യൂത്തിലേക്ക് വരുമ്പോ ഇന്നത്തെ പോലെ തന്നെ നമ്മളെ ഉഷാറാക്കാനായിട്ട് എന്നും നമ്മുടെ ചേട്ടന്മാരൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ലീജോ ചേട്ടനും ജോൺസൺ ചേട്ടനും സ്റ്റാലിൻ ചേട്ടനും, എനിക്ക് ഓർമ്മയുള്ള ഒരുപാട് ചേട്ടന്മാര്, ലോറൻസ് ചേട്ടനുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ലിസ്റ്റുകളുണ്ട്. അവരെയൊക്കെ ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. കാരണം അവരുടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നും നമുക്ക് ഈ സ്പിരിച്വാലിറ്റിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത്. കാരണം ജീസസ് യൂത്തിന്റെ ഒരു പില്ലറാണല്ലോ നമ്മുടെ ഈ ഫെല്ലോഷിപ്പ്. അത് തീർച്ചയായിട്ടും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മെബിൻ പറഞ്ഞതുപോലെ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഞാനും. ഇപ്പോഴും വളരെ സാധാരണക്കാരൻ തന്നെയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിലും മാന്ദ്യം കൂടാതെ ആ തീക്ഷ്ണതയിൽ നമ്മൾ ജ്വലിക്കാനായിട്ട് നമ്മൾ ഒരു യെസ് പറഞ്ഞാൽ അത് നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു എനർജി ഉണ്ട്. അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഈശോയോട് നമ്മൾ പറയുന്ന യെസ് എന്ന് പറയുന്നത് അതൊരു ചെറിയ ഒരു 3 ലെറ്ററിൽ ഒതുങ്ങുന്ന ഒരു യെസ് അല്ല, അതൊരു മൈറ്റി ബിഗ് യെസ് ആണ്. ഒരു യൂണിവേഴ്സിനോട് മൊത്തം മാറിപ്പോവാൻ പറഞ്ഞാൽ പോലും എന്താ പറയാ, മാറിപ്പോകാൻ തക്കം ആ വിശ്വാസത്തോടുകൂടി യെസ് പറഞ്ഞത് സംഭവിച്ചിരിക്കുക. അത്ര വലിയൊരു യെസ് തന്നെയാണ് ഈശോയുടെ നമ്മൾ പറയുന്ന യെസ്. ഞാൻ 2000 വർഷത്തില് ജീസസ് യൂത്തിലേക്ക് വരുന്നു. 2001 സമയത്തൊക്കെ ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ വലിയൊരു കോൺഫറൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നാഷണൽ കോൺഫറൻസ് എന്നായിരുന്നു അതിന്റെ പേര്, ഇരിഞ്ഞാലക്കുട നാഷണൽ കോൺഫറൻസ്. അതൊരു ഫാമിലി ഗാദറിംഗ് പോലെയായിരുന്നു. ഇന്ത്യയിലുള്ള ഏകദേശം 3000 ഒരുപാട് ജീസസ് യൂത്തുകൾ ഒരുമിച്ചുകൊണ്ട് വരുന്നു. അതായിരിക്കും ഞാൻ, എനിക്ക് വലിയൊരു എക്സ്പോഷർ നൽകിയ ഒരു ജീസസ് യൂത്ത് കൂട്ടായ്മ, വലിയൊരു കോൺഫറൻസ് ആയിരുന്നു അത്. ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലാണ് നടന്നത്. അതിനുശേഷം ആ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഉഷാറായി ജീസസ് യൂത്തിലേക്ക് നിൽക്കായിരുന്നു. എനിക്ക് ഈ ക്യാമ്പസിന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ചേട്ടന്മാര് സർവീസ് ടീം വന്ന് തന്നത്. ക്യാമ്പസിന്റെ കോർഡിനേറ്റർ ആയിട്ട് ഞാൻ ഇരിഞ്ഞാലക്കുട സോണിൽ വർക്ക് ചെയ്തു. ആ കാലഘട്ടത്തിൽ 2001 സമയത്ത് മാള കാർമൽ കോളേജില് ഒരു ക്യാമ്പസ് 1-day പ്രോഗ്രാം സംഘടിപ്പിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെ മാള കാർമൽ കോളേജിൽ ആ പ്രോഗ്രാം അങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മൊബിലൈസേഷന് വേണ്ടി നമ്മൾ പല കോളേജിലേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ മൊബിലൈസേഷന്റെ ഉത്തരവാദിത്തം എനിക്ക് തന്നു. ഞാൻ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ, അന്ന് എനിക്ക് അറിയാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ആ സമയത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എല്ലാവർക്കും അറിയാലോ. നമുക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് വരും, അതിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ആ ഒരു മൈക്രോസോഫ്റ്റ് പേജ് എടുത്തിട്ട് അതിൽ ക്യാമ്പസ് 1-day 2001 എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ടൈറ്റിലൊക്കെ എഴുതി. അന്ന് ഇപ്പോഴും മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം നമുക്ക് അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. വളരെ മിനിമം ടൂൾസ് അതിൽ ക്രിയേറ്റീവ് സ്റ്റഫിന് ഉപയോഗിക്കാൻ പറ്റും. അതൊരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഒന്നുമല്ല. അതിൽ ക്ലിപ്പ് ആർട്സ്, വേർഡ് ആർട്ട് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പോഴും അതൊക്കെ അവൈലബിൾ ആണ്. ആ വേർഡ് ആർട്ടിലും ക്ലിപ്പ് ആർട്സിലൊക്കെ കിട്ടുന്ന കുറച്ച് പടങ്ങളൊക്കെ കളക്ട് ചെയ്ത് അതിൽ നമ്മൾ ഇട്ടിട്ട്
ഒരു ചെറിയൊരു എ ഫോർ സൈസിൽ നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കി, ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ. അപ്പൊ അതിന് ഉദ്ദേശം നമ്മൾക്കത് കോളേജുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് മൊബിലൈസേഷന് വേണ്ടി കുട്ടികളെ കുട്ടികളെ നമുക്ക് ഇൻവൈറ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് ക്യാമ്പസുകളിൽ പോയിട്ട് നമുക്കത് ഇൻവൈറ്റ് ചെയ്യുന്നതിനുണ്ട്, കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചത്. ആ ഒരു പോസ്റ്റർ ആക്ച്വലി ഡിസൈൻ ചെയ്ത് കൊണ്ട് നോട്ടീസ് ബോർഡിലൊക്കെ ഇട്ട് ഒരുപാട് കുട്ടികൾ ഈ ഒരു പ്രോഗ്രാമിന് വന്നു. മാള കർമ്മൽ കോളേജിൽ എനിക്ക് തോന്നുന്നു അന്ന് ആ ഹോള് നിറഞ്ഞ ഒരു പ്രതീതിയായിരുന്നു. ഏകദേശം 1000 കുട്ടികൾ ആ ഒരു പ്രോഗ്രാമിന്, ക്യാമ്പസ് സ്റ്റുഡൻസ് അവിടെ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് വന്നു. അത് വലിയൊരു സംഭവമായി മാറി. നമ്മുടെ സോണിലുള്ള മറ്റു ചേട്ടന്മാരും, ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടന്മാരെല്ലാവരും നമ്മളെ തോന്നുന്നു എന്താ അതിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പോസ്റ്റർ ഒക്കെ ചെയ്തു. അപ്പൊ എനിക്ക് ഡിസൈനിങ് അറിയോ? എനിക്ക് പ്രത്യേകിച്ച് ഡിസൈനിങ് ഒന്നും അറിയില്ല, ഞാനൊരു ഡിസൈനറോ പ്രൊഫഷണലി ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു എഫേർട്ട് നമ്മൾ എടുത്ത് അത് ചെയ്തു. അപ്പോ ഈ ചേട്ടന്മാരൊക്കെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡിസൈനിങ്ങില് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാം, കാരണം നീ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ജീസുവിന്റെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ് നമ്മള് ഫെലോഷിപ്പ്. ആ ഒരു ഫെലോഷിപ്പിൽ വരുമ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ നമ്മളെ ശരിക്കും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും, നമ്മുടെ കഴിവുകൾ കണ്ടാനും അതിനെ വളർത്താനൊക്കെ ഒരുപാട് നമ്മുടെ ഈ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എന്നെയും മോട്ടിവേറ്റ് ചെയ്തു. ഞാൻ എന്റെ പാരന്റ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു ഇങ്ങനെ, ചേട്ടന്മാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്റെ പാരന്റ്സ് സപ്പോർട്ടിങ് ആയിരുന്നു. ഞാൻ ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളൊക്കെ പഠിക്കാൻ തുടങ്ങി. ഏകദേശം ആ കാലഘട്ടത്തില് അന്ന് ഒരു 2005-06 വരെയൊക്കെയുള്ള ജീസസ് യൂത്തിന്റെ ഒരുപാട് പ്രോഗ്രാമുകളുടെ പോസ്റ്റേഴ്സ് ഒക്കെ പിന്നീട് സോഫ്റ്റ്വെയറുകൾ പഠിച്ചുകൊണ്ട് തന്നെ ചെയ്യാനൊക്കെ അവസരങ്ങൾ കിട്ടി. ഓൾ കേരള പ്രോഗ്രാമുകൾക്കും മറ്റ് പ്രോഗ്രാമുകൾക്കൊക്കെ പോസ്റ്റർ ഡിസൈനിങ്ങുകൾ ചെയ്തു, വീഡിയോ എഡിറ്റിങ്ങുകൾ ചെയ്തു, ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഒക്കെ നമ്മൾ ചെയ്ത്. ഇന്ന് കാലത്ത് അത് എളുപ്പമാണ്, കാരണം ഒരു മൊബൈലില് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. പക്ഷെ അന്ന് അത് അത്ര എളുപ്പമായിരുന്നില്ല. അന്ന് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വീഡിയോസ് ഒക്കെ ഷോ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പോയി. അങ്ങനെ 2006 ഞങ്ങള് എന്റെ അങ്കിളുടെ ഒക്കെ ഒരു സഹായത്തോടു കൂടി ഞാൻ ദുബായിലേക്ക് പോവാണ്. ദുബായിലേക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ ഷോക്കേസ് ചെയ്യാനായിട്ട്, ജോലിക്ക് വേണ്ടിയാണ് പോകുന്നത്, ജോലി കിട്ടണം, ആ ഷോക്കേസ് ചെയ്യാനായിട്ട് എന്റെ കഴിയിൽ ആകെ ഉള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ഡിസൈനിങ് ആണ്. കഴിഞ്ഞ 4-5 ജീസസ് യൂത്തിന് വേണ്ടി ചെയ്ത ഒരുപാട് ഡിസൈൻസ് ആണ് എന്റെ കയ്യിലുള്ളത്. ഞാൻ അവിടെ പോകുമ്പോൾ ഇന്റർവ്യൂസിന് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന ഡിസൈനുകള് പലതും ജീസസ് യൂത്ത്, അതായത് 80-90% എന്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ എന്റെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ജീസസ് യൂത്തിന്റെ പോസ്റ്റേഴ്സും വീഡിയോസും ഡിസൈൻസ് ഒക്കെ ആയിരുന്നു. ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്താല് ഞാൻ അവിടെ ചെന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് അവിടെ ദുബായിൽ തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് അൽഗുറയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി, അൽഗുറയറിന്റെ അറേബ്യൻ പാക്കേജിംഗ് എന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയിൽ എനിക്ക് ഡിസൈനറായിട്ട് ജോലി കിട്ടുന്നു. ഞാൻ ആ കാലഘട്ടത്തിലും ഇപ്പോഴും ആയാലും നമുക്ക് ഗൾഫിലൊക്കെ വന്ന് ജോലി കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോ 2-3 വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അവിടെ ഞാൻ ചെന്നിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത എനിക്ക് തോന്നുന്നു 2-ാമത്തെ ഇന്റർവ്യൂ ആയിരുന്നു. 4-5 എനിക്ക് ജോലി കിട്ടി ഫസ്റ്റ് വീക്കിൽ തന്നെ. ആ വീക്കിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. 8 ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. പിന്നീട് വേറൊരു കമ്പനിയിലേക്ക് ഇപ്പൊ ഞാൻ ഷാർജയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് എന്റെ കീഴിൽ ഏകദേശം 8 ഡിസൈനേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസ് ആയിട്ടുള്ള പ്രോക്ടർ ആൻഡ് ഗാംബിൾ അല്ലേ, യൂണിലിവർ പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസിന് വേണ്ടി എന്റെ ഒരുപാട് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഏജിങ്ങിന്റെ ഏരിയ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ എന്നില് പരിശുദ്ധാത്മാവിലൂടെ ദൈവം ഇടപെട്ടിട്ടുള്ള വലിയൊരു കാര്യമാണ്. നമ്മള് ചെറിയൊരു പറഞ്ഞു തുടങ്ങിയപ്പോൾ, ദൈവത്തിന് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ആ ചെറിയ കാര്യത്തിലൂടെ ദൈവം എന്റെ ജീവിതത്തിൽ എങ്ങനെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ദുബായിലോട്ട് പോകുമ്പോൾ ഞാൻ എനിക്ക് ആകെ കഴിവുകളായിട്ട് ഉള്ളായിരുന്ന എന്തായിരുന്നു ഡിസൈനിങ് എന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്തു തുടങ്ങിയത് ജീസസ് യൂത്തിന്റെ ഒരു പ്രോഗ്രാമിന്റെ പോസ്റ്റേഴ്സ് വഴിയാണ്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വലിയ അത്ഭുതം ആ ഒരു പ്രത്യേക നിയോഗത്തിലൂടെ, ആ ഒരു ഉത്തരവാദിത്വം ദൈവം എനിക്ക് തന്നപ്പോൾ അതിനോട് ഞാൻ യെസ് പറഞ്ഞത് കൊണ്ട് തന്നെയാണ്. ആ ചെറിയൊരു കാര്യത്തിൽ ഞാൻ വിശ്വസ്തനായതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും
ഇന്ന് എൻ്റെ കുടുംബവും ദുബായില് ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. എല്ലാം മനോഹരമായിട്ട്, സമാധാനപരമായി, സന്തോഷപരമായി, സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളിലും ദൈവം വലിയ കരുതല് നൽകുന്നു. ഇന്നിപ്പോ കഴിഞ്ഞ ഏകദേശം മാർച്ച് ലാസ്റ്റ് ഞാൻ വെക്കേഷൻ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കൊറോണയുടെ പാൻഡമിക് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് യു എയിലോട്ടുള്ള ഫ്ലൈറ്റുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇപ്പോഴും കമ്പനി എനിക്ക് വളരെ സപ്പോർട്ടിംഗ് ആണ്. ഞാൻ കമ്പനിയായിട്ട് സംസാരിക്കുമ്പോൾ എന്റെ അടുത്ത് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ തന്നിരിക്കുന്നു. ഇപ്പൊ ഈദ് ഹോളിഡേ ശേഷം നാളെ തൊട്ട് ഞാൻ ജോലിക്ക് കയറുകയാണ്, തിരിച്ചു കയറുകയാണ് ഏകദേശം 1.5 മാസത്തിന് ശേഷം. അപ്പൊ അവിടെയും ഞാനെനിക്ക് ജോലിക്ക് ചെറിയൊരു ത്രെട്ട് വന്നപ്പോ തന്നെ ഞാൻ കമ്പനിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ദൈവം ഇടപെടുകയാണ്. കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ള ഉത്തരം ഇതാണ്, നീ പേടിക്കേണ്ട, നമുക്ക് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ എടുക്കാം, ഈദ് ഹോളിഡേസിന് ശേഷം ജോലിക്ക് തിരികെ കയറാം, അത് വർക്ക് ഫ്രം ഹോം ആയിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ വലിയ കരുതല് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വചനഭാഗം ഇതിൽ വളരെ ആപ്റ്റാണ്. ഒരു ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞെങ്കിലും ഒരിക്കൽ കൂടി വായിക്കുന്നു. തീക്ഷണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നമുക്ക് കിട്ടിയ ആ പരിശുദ്ധാത്മാവിനെ മാന്ദ്യം കൂടാതെ, ഒരു തരത്തിലും കുറവ് വരാത്ത രീതിയിൽ, തീക്ഷണതയില് മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട്, ജ്വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങോട്ട് ആളി കത്തിയേക്കണം, പരിശുദ്ധാത്മാവ് അങ്ങോട്ട് നിറഞ്ഞങ്ങോട് കത്തിയേക്കണം. എല്ലാവർക്കും പ്രകാശവും ചൂടും ഒക്കെ കൊടുക്കുന്ന മാറല് നമ്മള് ജ്വലിക്കുമ്പോൾ ഒരുപാട് നന്മകൾ മറ്റുള്ളവരിലും നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഓക്കെ ക്രിസ്റ്റുജിയുടെ താങ്ക് യു. അപ്പൊ ചേട്ടന്റെ ലൈഫ് ഒക്കെ ഷെയർ ചെയ്ത്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത്, ഈശോയുടെ സ്നേഹം കരുതലും അതിനൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോ ഇങ്ങനത്തെ ഇതുപോലത്തെ ഓരോ ഇൻസിഡൻസ് ഒക്കെ നമുക്ക് ഓർക്കാം, നമുക്ക് കൂടുതൽ ഈശോയുടെ സ്നേഹത്തിനും ഒന്നും കൂടി ഉറച്ചു നിൽക്കാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മുടെ സോണൽ അപ്ഡേറ്റ്സ് ആണ്. അപ്പോ അതിന് സോണൽ അപ്ഡേറ്റ്സ് പറയാൻ നമ്മുടെ കൂടെ ഉള്ളത് ഇമ്മാനുവൽ ചേട്ടനാണ്. അപ്പൊ നമ്മുടെ സോണിന്റെ അമരക്കാരനായിട്ടുള്ള ഇമ്മാനുവൽ ചേട്ടനാണ്. അപ്പൊ ഇമ്മാനുവൽ ചേട്ടൻ ഗ്രൂപ്പിലുണ്ടോ? ചേട്ടൻ ചെറിയൊരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ, ഇമ്മാനുവൽ ചേട്ടൻ. ഓക്കെ, അപ്പൊ ഇമ്മാനുവൽ ചേട്ടൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് അതിന് പകരം നമ്മളെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്നത് റോയലിൻ ചേട്ടനാണ്. റോയലിൻ ചേട്ടൻ കേൾക്കാവോ? കേൾക്കാമോ? ആ കേൾക്കാം ചേട്ടൻ. ഓക്കെ, പ്രൈസ് ഗോഡ്. മലയുടെ ചെറിയ അവിടെ നല്ല മഴയത് കാരണം കൊണ്ടാണ് കയറാൻ പറ്റാത്തത്. അപ്പോ ഞാൻ ഇപ്പോ വന്നിരിക്കുന്നത്, നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ സോണിൽ ഇപ്പോ രണ്ട് കാര്യങ്ങളാണ് നടന്നു പോയിരിക്കുന്നത്. ഒന്ന്, പ്രധാനമായിട്ടും പെന്തക്കോസ്തയാണ് നമ്മളുടെ. പെന്തക്കോസ്തയുടെ ഭാഗമായിട്ട് വിശേഷങ്ങൾ പറയുന്നത്, നമ്മുടെ രണ്ട് പ്രീ ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആയിരിക്കും, രണ്ട് റീകമ്മിറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് പ്രീ ഗ്യാതറിംഗും വളരെ അടിപൊളിയായിട്ട് കടന്നുപോയിരുന്നു. നമ്മൾ ഗ്രൂപ്പ് വൈസ് തിരിച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോ ആ പ്രീ ഗ്യാതറിംഗ് നല്ല അടിപൊളിയായിട്ട് കടന്നുപോയി. പിന്നെ ഇങ്ങനെയുള്ളത് നമ്മളെ വരും ദിവസങ്ങൾ, നമ്മള് പെന്തക്കോസ്തയുടെ അനുബന്ധിച്ചിട്ട് നമ്മള് 22-ാം തീയതി പെന്തക്കോസ്തയുടെ തലേദിവസം നമ്മള് അഡോറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, പെന്തക്കോസ്തയ്ക്ക് ഒരുക്കമായിട്ടുള്ളത്. അപ്പോ ആ അഡോറേഷനിൽ എല്ലാവരും ഭാഗമാവാനായിട്ട് ശ്രദ്ധിക്കുക. 22 എന്നുള്ള ഡേറ്റ് മറക്കരുത്. അതിനുശേഷം 23-ാം തീയതിയാണ് നമ്മളുടെ കമ്മിറ്റ്മെന്റ് ആൻഡ് റീകമ്മിറ്റ്മെന്റ്. അപ്പോ അതില് രാവിലെ നമുക്ക് ഓൾ കേരളയുടെ ഭാഗമായിട്ടുള്ള ഒരു ഹോളി മാസ് ഉണ്ടായിരിക്കും. സാധിക്കുന്നവരൊക്കെ അതിന്റെ ഭാഗമാവാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര്, അതല്ലെങ്കിൽ കുടുംബമായിട്ട് കാണുന്നവര് അങ്ങനെ കണ്ടോ, അല്ലാത്തൊരു മാക്സിമം നമ്മുടെ ഓൾ കേരളയുടെ ഹോളി മാസ് കാണാനായിട്ട് സാധിച്ചാൽ നല്ലത്. അതിനുശേഷം 10-11 വരെയുള്ള സമയങ്ങളിലാണ് നമ്മള് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആൻഡ് റീകമ്മിറ്റ്മെന്റിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇതിന്റെ ജനറൽ കോർഡിനേറ്റർ ഫെബിൻ ചേണാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡേഴ്സ് ഒക്കെ വിളിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഓരോ ഹോളി സെല്ലിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ അതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ പെന്തക്കോസ്തയുടെ റിലേറ്റഡ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫെബിൻ ചേട്ടനെ, മാരങ്കോട്ടിലെ ഫെബിൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യുക. അടുത്തത് പ്രധാനമായിട്ട് നമ്മുടെ വരാൻ പോകുന്നത്, നമ്മുടെ ഇപ്പോ നമ്മള് ഈ പാൻഡമിക്കിലൂടെ കടന്നു വേണ്ടിരിക്കുക, സെക്കൻഡ് വേവില്. അപ്പൊ സോ കൊറോണയുടെ ഭാഗമായിട്ട് നമ്മള് ഇപ്പൊ നല്ല ഏൽക്കാരുടെ ഭാഗമായിട്ട് ഒരു ടീം നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ആ ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത് ഫ്യൂണറൽ സർവീസ്, പിന്നെ ജനറൽ വോളണ്ടിയേഴ്സ്, പിന്നെ ഒരു കോൾ സെന്റർ ആണ്. അപ്പോ ഇതുവരെ നമുക്ക് ആകെ 50 വോളണ്ടിയേഴ്സ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമുക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. നമുക്കൊരു 100 പേരുടെ അടുത്തൊക്കെ ഉണ്ടായാലും നല്ലതാണ്.
അപ്പോ താല്പര്യമുള്ളവര് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഫ്രീ ആയിട്ടുള്ളവരൊക്കെ ഇതിന്റെ ഭാഗമാവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ അൻവിനാണ് ഇതിന്റെ ഇൻചാർജ് ആയിട്ടിരിക്കുന്നത്. അപ്പോ എന്താ പറയാ, ഇതിന് താല്പര്യമുള്ളവരും ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ അൻവിനൊന്ന് ബന്ധപ്പെടുക. ഈ ദിവസങ്ങളിൽ നല്ല പ്രാർത്ഥനയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണം. പിന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ സാമ്പത്തികമായിട്ട് ഈ ഒരു നല്ല കാര്യ ഭാഗമായിട്ട് ആഗ്രഹിക്കുന്നവരും അൻവിനെയോ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. നമ്മൾ ഇന്നലെ മുതൽ നമ്മളുടെ നോവേന, മോന്റെ നോവേന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിന്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെയും കോളുകൾ നിങ്ങൾക്ക് വരും. PDFഉം അല്ലെങ്കിൽ പന്തകുസയുടെ നോവേനയുടെ പുസ്തകം നിങ്ങളുടെ ഉണ്ടായിരിക്കുന്നു വിശ്വസിക്കാണ്. ഓക്കെ അനക, കഴിഞ്ഞു. ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പോ നമ്മുടെ ഹൗസ് ഹോൾഡ് അവസാനിക്കാറായി. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ നമ്മുടെ നിക്സനച്ഛനുണ്ട്. അപ്പോ നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് ഒരു ബ്ലെസ്സിങ് തരാൻ വേണ്ടി നിക്സനച്ഛനെ, നമ്മുടെ ഡയറക്ടർ അച്ഛനെ നമ്മൾ ക്ഷണിക്കുന്നു. നിക്സനച്ഛ, ഹലോ, കേൾക്കുന്നുണ്ടെന്നല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ, വളരെ സന്തോഷമുണ്ട് ഈ ഹൗസ് ഹോൾഡില് കയറാൻ സാധിച്ചതില്. അപ്പൊ ഞാൻ ഈ ആരാധനയുടെ അടുത്താണ് ആയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആരാധന രാവിലെ മുതല് രാത്രി 10 മണി വരെ സമയമുണ്ട്. നമ്മൾ ബ്രിസ്റ്റോ പറഞ്ഞ അനുഭവമൊക്കെ ഒരു കനല് പോലെ ഇങ്ങനെ എരിയാനും, ഇമ്മാനുൽ പറഞ്ഞ, അല്ല സോറി, നമ്മുടെ മെബിൻ പറഞ്ഞ വചനത്തിന്റെ പങ്കുവെക്കലൊക്കെ വളരെ നന്നായിരുന്നു. ഈ പാൻഡമിക്കിന്റെ സമയത്ത് നമുക്ക് വളരെ വലിയൊരു അയൽക്കാരന്റെ ഒരു മനോഭാവം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും ഈശോയുടെ ജീവിതത്തിൽ കാണുന്ന ഒരു വലിയൊരു മനോഭാവമാണ് അടുത്തുള്ള വ്യക്തി ആരാണ് എന്നും അയൽക്കാരൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ആ സമരിയക്കാരന്റെ ഉപമ പറഞ്ഞത് പോലെ ഈ പാൻഡമിക്കിന്റെ സമയത്ത് നമുക്കൊരു നല്ലൊരു അയൽക്കാരന്റെ മനസ്സ് നമുക്ക് ഉണ്ടാകണം. അത് പ്രാർത്ഥനയുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ലോകത്തിന് വേണ്ടി മുഴുവനും പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ധ്യാനകേന്ദ്രത്തില് രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറെ പേര് ഫോണിലൂടെ ഇങ്ങനെ വിളിച്ച് അവരുടെ സങ്കടങ്ങളൊക്കെ പറയും. ഇപ്പൊ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ലോകം മുഴുവനെയും നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മുടെ ജീസസ് യൂത്ത് മാത്രമല്ല, മറ്റ് എല്ലാ മനുഷ്യരും നമ്മൾ ഉൾപ്പെടുത്തണം. കാലാവസ്ഥ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിയില്ലാത്ത അവസ്ഥ, പഠിക്കാൻ പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ടെൻഷൻ കുറേയുണ്ട്. അതിനേക്കാൾ ഉപരി ചെറുപ്പക്കാര് കുറെ പേരെയൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ടെന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. എല്ലാവരല്ല, കുറച്ചു പേരെങ്കിലുമൊക്കെ ടെൻഷൻ വന്നിട്ട്, സ്ട്രെസ് വന്നിട്ട് ഭയങ്കര ഉത്കണ്ഠ, സാമ്പത്തികമായി ഭയങ്കര അസ്വസ്ഥതയുണ്ട്, പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ഒന്ന്, നമ്മൾ പ്രാർത്ഥനയുടെ ഒരു വാരിയേഴ്സ് ആയിരിക്കണം. ഭയങ്കര ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം. ലോകത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശക്തമായ ഒരു അഭിഷേകം. നമ്മൾ ആരാധിക്കണം. നന്നായിട്ട് ആരാധിക്കുമ്പോഴാണ് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ആരാധന കുറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നഷ്ടമാകുന്നത്. ആരാധന കുറയുമ്പോഴാണ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. പുറപ്പാട് 20-ാം അധ്യായം 25-26 വചനങ്ങള്, അതുപോലെ തന്നെ നിയമാവർത്തന പുസ്തകങ്ങൾ 28-ാം അധ്യായത്തിലൊക്കെ ഈ ആരാധനയുടെ കാര്യം പറയുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട. അപ്പൊ നമ്മള് കുറച്ച് സമയം കർത്താവിന്റെ മുമ്പിൽ ആരാധിക്കുവാനായിട്ട്. ഇപ്പൊ ഇവിടെ ധ്യാനകേന്ദ്രത്തിലാണെങ്കിൽ ലൈവായിട്ട് 3-4 വരെയും രാത്രി 9-10 വരെയും ലൈവായിട്ട് നമ്മൾ വിടുന്നു. ഇന്നലെ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആരാധിക്കണം, അയൽക്കാരന്റെ മനോഭാവം ഉണ്ടായിരിക്കണം, എല്ലാവരെയും നമ്മൾ ഓർക്കണം. നമ്മളുടെ വിഷമതകൾ മാത്രം പറഞ്ഞുള്ളൊരു ആരാധന ആയിരിക്കരുത് ലോകത്തിന് മുഴുവൻ. അപ്പൊ അതുകൊണ്ട് നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. അടുത്തത് ഒരു ചിന്ത എനിക്ക് പറയാനുള്ളത്, നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളതാണ്. എസ്കെന്റെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. മനുഷ്യപുത്ര, എഴുന്നേറ്റ് നിൽക്കുക, എനിക്ക് നിന്നോട് പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്. ചില സമയങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് പറയും, നീ എഴുന്നേറ്റ് നിൽക്കണം, നീ നിന്റെ ജീവിതാവസ്ഥയിൽ നീ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളതാണ്. ഈ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് സുവിശേഷത്തിലും കാണുന്നുണ്ട്. ധൂർത്തപുത്രൻ അവന്റെ സമ്പത്തെല്ലാം നശിപ്പിച്ച് അവൻ പന്നിക്കുഴി പോവുക, അവൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ അവൻ അവിടെ എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് പിന്നെ അവര് നടക്കുന്നത് ഈശോയുടെ അരികിലേക്കാ. അപ്പൊ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഇരിക്കുകയായിരിക്കും, നമ്മൾ ചില സ്ഥലങ്ങളിൽ വ്യാപരിക്കുകയായിരിക്കും, നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കണം. പക്ഷെ എഴുന്നേറ്റിട്ട് പിന്നെ അവിടെ നിന്ന് ഈശ്വര അടിയിലേക്ക് വരണം. അപ്പൊ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈശ്വര, എഴുന്നേറ്റ് നിൽക്കുക. ഇന്നത്തെ ചിന്തയിൽ മാന്യം കൂടാതെ എന്നുള്ളത്, മരിയ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നമുക്കറിയാം, മരിയ ഫൗസ്റ്റീന ഒരു ദിവസം നോക്കുമ്പോൾ കാണുന്നത് ഈശോ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില് മരിയ ഫസ്റ്റിനെ കാണുന്നത് സാത്താൻ ഇങ്ങനെ കോൺവെന്റിൽ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈശോയോട് ചോദിച്ചു, ആരെയാണ് ഈ സാത്താൻ നോക്കുന്നത്? അപ്പോ സാത്താൻ പറയുകയാണ്, ഈ പ്രാർത്ഥനയിൽ അലസതയുള്ള മാന്യതയുള്ള ആളുകളെയാണ് സാത്താൻ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വചനം റോമാ 12:11 അഭിഷേകം അനുസരിച്ച് നമുക്ക് അലസത വരും. പ്രത്യേകിച്ച് ഈ കാലവർഷം തണുപ്പാണ്, നമുക്ക് ഉറങ്ങാൻ വരരുത്, പിന്നെ ഒന്നും ചെയ്യാനില്ല, അപ്പൊ പിന്നെ മൊബൈല്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ വേട്ടയാടുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഒരു അഗ്നി ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടായിരിക്കണം. ഈ അഗ്നി ഉണ്ടാകണമെങ്കിൽ ആദ്യം അനുതാപം ഉണ്ടാകണം, ബലി അർപ്പിക്കണം. ഏലിയ പ്രവാചകൻ ആദ്യം അനുതപിച്ചു, എന്നിട്ട് 12 കല്ലെടുത്തു വെച്ചു, ബലി അർപ്പിച്ചു, അതിനുശേഷമാണ് അഗ്നി വന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഉണ്ടാകണമെങ്കിൽ ആദ്യം അനുതാപം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഒരു അഗ്നി ഇറങ്ങാൻ, പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ എനിക്കൊരു അനുതാപം ഉണ്ടാകണം. ആ അനുതാപത്തിന് ശേഷം ഞാനൊരു ബലിയാകണം. അത് ഈശോയോട് ചേർന്നുള്ള ബലിയാണ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തം ചെയ്യുന്ന ബലി. ആ ബലി അർപ്പിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുക. ബ്രിസ്റ്റോന്റെ ജീവിതത്തിലായാലും അവൻ പറഞ്ഞതനുസരിച്ച് അവന് കിട്ടിയ ടാസ്ക് എന്താണോ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് നയിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത ഉണ്ടാവണം, നല്ലതാണ്. എവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ തയ്യാറാണ്, ആദ്യം ഒരു അനുതാപം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ കുറെ കുറവുകളുണ്ട്, നമ്മളെ ഈശോ കാണുന്നുണ്ട്, മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല. അപ്പൊ ആ ഈശോ കാണുന്ന ആ ഇതിൽ, ദൈവമേ എനിക്ക് കുറെ കുറവുകളുണ്ട്, ഞാൻ അനുതപിക്കുന്നു, ഈശോയെ നീ എനിക്ക് ആയുസ് നൽകി, രോഗത്തിൽ നിന്നെ രക്ഷിച്ചു, അപ്പൊ അതുകൊണ്ട് ഞാൻ ഈശോ നന്ദി പറയുന്നു, അതോടൊപ്പം തന്നെ എൻ്റെ പാപങ്ങൾ ഓർത്ത് അനുതപിക്കുന്നു, എന്നിട്ട് നമ്മൾ ബലി അർപ്പിക്കണം. എന്താണ് ബലി? ഒരു ഭർത്താവ് എന്ന രീതിയിൽ ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരപ്പൻ, ഒരു മകൻ, മകള്, അച്ഛൻ, അപ്പൊ ആ ഒരു ജീവിതത്തിൽ ഒരു ബലി, അത് പരിശുദ്ധ കുർബാന നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത്. നമ്മൾ ഓൺലൈനിലായാലും കുർബാന പങ്കെടുക്കണം. അങ്ങനെ നമ്മളൊരു ബലിയായി തീരണം. 24 മണിക്കൂറുണ്ട്, 24 മണിക്കൂറിൽ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം വിട്ടുകൊടുക്കണം. അമ്മമാര് പലഹാരം ഉണ്ടാക്കുമ്പോൾ അരി കുഴയ്ക്കുന്നത് പോലെ അവിടെ കുഴയ്ക്കാനോട് വിട്ടുകൊടുക്കണം. ആ ബലി അർപ്പിക്കുമ്പോഴാണ് ഈശോ അവിടെ അഗ്നിയായി കടന്നു വരുന്നത്. എലിയാടെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 1 രാജാക്കന്മാര് 18-ാം അധ്യായത്തിൽ വെള്ളം ഒഴിച്ചു, ഒരു തീ വരാൻ സാധിക്കില്ല, പക്ഷെ അപ്പോഴാണ് അവിടെ തീ വരുന്നത്. ഇതുപോലെ ഒരു തീ നമ്മുടെ ഉള്ളിൽ വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും നമ്മുടെ നിയോഗങ്ങളോടെ ആയിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു. താങ്ക് യു അച്ഛ, ഒത്തിരി സന്തോഷം. അച്ഛന്റെ വാക്കുകൾക്കും അച്ഛന്റെ ബ്ലെസ്സിങ്ങിനും ഒത്തിരി ഒത്തിരി നന്ദി. ഓക്കെ, അപ്പൊ ജോലച്ചൻ നമ്മുടെ കൂടെ ഉണ്ടോ? ജോലച്ച, ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൗസ് ഹോൾഡ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ തറവാട്ടിൽ നിന്ന് പിരിഞ്ഞു പോകാൻ എല്ലാവർക്കും നല്ല വിചാരിക്കുന്നു. അപ്പൊ ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ മിസ്ട്രി ഉണ്ട്, നമ്മുടെ അലൻ കൂടെ ഉണ്ട്, നമുക്ക് ഒരു പാട്ട് പാടിത്തരാൻ. അലൻ, ഹലോ. ആ ഓക്കെ, നമുക്ക് യേശുവിനോട് നന്ദി പറഞ്ഞിട്ടൊരു പാട്ട് പാടാം. എന്തുള്ളു ഞാൻ ദൈവമേ, എന്തുള്ളു ഞാൻ കർത്താവേ, നീ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ നന്ദിയാൽ എൻ മനം പാടുമേ. യേശുവേ നിന്റെ ത്യാഗമേ, ക്രൂശിലെ നിന്റെ സ്നേഹം, പാപിയാമെന്നെ തേടി നീ ചേർത്തണച്ച നിൻ സ്നേഹം. ഓക്കെ, താങ്ക് യു അലൻ. അലന്റെ പാട്ട് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. നമ്മൾ ഈശോയുടെ സ്നേഹം ശരിക്കും ഹൃദയത്തിന് അനുഭവിച്ചറിയുന്ന പോലെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ അവസാനം നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ എല്ലാവർക്കും ഒരുമിച്ച്? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്യാം. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? റോയലിൻ ചേട്ടാ, ചേട്ടാ ഫോട്ടോ എടുക്കുന്നില്ലേ? വീഡിയോ ഓൺ ചെയ്തോളൂ കേട്ടോ.
അതെ എല്ലാവരും ചിരിക്കണം. എടുക്കട്ടെ എല്ലാവരും ചിരിക്കോ, ഓണാക്കുള്ളവരൊക്കെ വേഗം ഓണായിക്കോ. അതെ എല്ലാവരും ഓണാക്കട്ടെ. ഒരു പേജ് കൂടി ഉണ്ട്, ആറ് പേജ്. നമ്മള് കൊറേ ആളുള്ള കാരണം വേണ്ടി ടൈം എടുക്കണേ. യെസ് എല്ലാ കുറച്ചുപേര് ഓണാക്കത്തുണ്ട്, എന്തായാലും ഓണാക്കത്ത് വെച്ചാൽ എല്ലാരും എടുത്തിട്ടുണ്ട്. ഓക്കെ നെറ്റ്വർക്ക് ഇഷ്യൂ തോന്നുന്നു. മ്യൂട്ട് ആയി കഴിഞ്ഞു 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 കഴിഞ്ഞു. അവള് ജസ്റ്റ് ഒരു നന്ദി പറയാൻ നിന്നായിരുന്നു, കുഴപ്പമില്ല പോവാ. അയ്യോ നന്ദി പറഞ്ഞോ. അല്ല അവൾക്ക് മ്യൂട്ട് എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് അവൾക്ക് അവിടെ ബൈ പറഞ്ഞു. ബൈ പറഞ്ഞു ബൈസോണ്ട് കോർഡിനേറ്റർ സജീവേട്ടന് പ്രത്യേകം നന്ദി. ഓഫീസിലാണോ? ക്ലാസ് റൂമിലേക്ക് കേറ്റാൻ പോണ്ടിട്ടാ. ക്ലാസ് റൂം ആണോ ഓൾറെഡി? ആണേ. ഓക്കേ ഓക്കേ. കേട്ടോ ക്യാമറ ഓൺ ആക്ക്, അത് ചിരിക്കുന്ന ലൈവ് സിനോജിന്റെ പെട്ടിയാണ്. ഞാനിവിടെ ക്ലാസ് എടുക്കണേ. അതെന്താണോ ചെലവരെ വട്ടത്തില് വരെ ജയിക്കാറുണ്ടോടാട്ടനും സൂസൻ ചേച്ചിയും ഒരുമിച്ച് വട്ടത്തില് വന്നു. അതെ എവിൻ ചേട്ടൻ വട്ടത്തിലായി. ലെനിൻ ലെനിൻ വട്ടത്തിലായി. പിന്നെ ഞാൻ തന്നെ ഒരു കൗതുകത്തിന് കേട്ടാ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മള് പരീക്ഷിക്കണ്ടല്ല, നമ്മളാണ് പരീക്ഷിക്കുന്നത്. ഹൗസ് ഹോൾഡ് കഴിഞ്ഞ സ്നേഹ വരുന്നുണ്ടാ? സ്നേഹ ഓർഡർ ചെയ്താ വീട്ടിക്കെത്തും. ഷൈചേട്ടനാണ് നന്ദി പറയുന്നത്. ഷൈചേട്ടൻ പൂശണ്ട് തകർക്ക്. എല്ലാവർക്കും നന്ദി. വന്ന എല്ലാവർക്കും, ക്ലാസ് എടുത്തവരും, പ്രീസൺഷിപ്പ് മെബിൻ, അതുപോലെ ബ്രിസ്റ്റോ, നമ്മുടെ ഇന്നത്തെ സോണൽ ന്യൂസ് പറയാൻ പറ്റാതെ പോയ മാനുവല്, സോണൽ ന്യൂസ് പറഞ്ഞ റോയൽ, അതുപോലെ ഫാമിലിയുടെ നമ്മുടെ പേരുമാണല്ലോ സിജു. ആ അപ്പൊ എല്ലാവർക്കും നന്ദി, വലിയൊരു നന്ദി. സിജു തുടർന്ന് നമ്മുടെ ലിജാട് പോയി തോന്നുന്നുണ്ട്. അതെ
യെസ് നമുക്ക് കഞ്ഞി ഉണ്ടോ? കഞ്ഞി മേലുണ്ടോ? പേര് മാറുന്നു പെട്ടെന്ന്. ഷൈജു പറഞ്ഞു. ഷൈജു എന്തേ പറയുന്നു? പറയാൻ സമ്മതിക്കണല്ലേ? ഒന്നും പറയാനോജ എവിടെയാ പെട്ടടിച്ച? നീ ആ കടയുടെ പേരെന്താ? പെട്ടടിച്ചതാ. നമസ്കാരം. നമസ്കാരം ലോറൻസ് ഏട്ടോ. ആ യെസ്. ആരാ? ആ നെൽസൺ. നമ്മള് സീനോജേട്ടനേ മീറ്റിംഗിന്റെ ഇടയില് മീശ വിരിച്ച് മീശ വിരിച്ച് വീഡിയോ ഓൺ ആയത് അറിഞ്ഞില്ല ആള്. ഞാൻ വിചാരിച്ച് മീശയ്ക്ക് ഇപ്പൊ പറഞ്ഞു പോകുന്ന 10-20 ദിവസമായി പിരിച്ചു തുടങ്ങിട്ട്. അതെ, ഹൗസ് ഹോൾഡ് ഒരു ആ പിരിമുറുക്കത്തിൽ നിന്ന് ഐസ് ബ്രേക്കിംഗ് നടത്തി പോണത് നല്ലാട്ടെ. അപ്പോഴാണ് കൂടുതൽ ഹീലിംഗ് കിട്ടുക. പോയവർക്ക് കിട്ടില്ല എന്നാണ്. കുറെ പേര് പോയി എന്നാണ്. ലിജോ ഒക്കെ നേരത്തെ പോയി. ലിജോ എവിടേക്കാ പോയി? ലിജോ നമ്മളെ ലിജോ കൃത്യസമയം 8 മണിക്ക് കറക്റ്റ് ആണ്. ആ അല്ല, വരുന്നവര് പറഞ്ഞ സമയത്തിന് എത്തിണ്ടാവില്ലല്ലോ. ലോറൻസ് ഏട്ടാ ഓഫീസിൽ എങ്ങനെയാണോ? ഫുള്ള് സെറ്റപ്പിലാണോ? അല്ല, ആ അത് വീട് ഓഫീസ് ആക്കിയിടതാ. ഓ, പെണ്ണുങ്ങളെ അല്ല, ഹൗസ് ഹോൾഡ് വരല്ല. അപ്പൊ പിന്നെ ഇത്തിരി ഗമേലി ഇരിക്കാന്ന് വെച്ചു. ഹൗസ് ഹോൾഡ് ആയിരുന്നേ. എന്താ അത്? കോവിഡ് വന്നാരനാണ്. ചിലര് പടം കാണിച്ചു തരുന്നുണ്ടല്ലോ. ജിസി ഒക്കെ പ്രിൻസ് വന്നിട്ടില്ലേ ഇന്ന്? അപ്പൊ പാക്കലാം. ഞാൻ എല്ലാവരും വീട്ടുകാരെ കൂടി സാമൂഹ്യ അകലത്തിൽ ഇരുന്നോളട്ടാ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സാമൂഹ്യ അകലത്തില് പ്രത്യേകിച്ച് ഫാമിലി ഉള്ളവരൊക്കെ ഭാര്യമൊക്കെ സാമൂഹ്യ അകലത്തില് കീപ്പ് ചെയ്ത് നിക്ക. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കടൽ തീരങ്ങളിലുള്ളവരുണ്ടോ? എന്താ കപ്പലിന്റെ കാരണം? അല്ലല്ല, എങ്ങനെയുണ്ട് കഥ പറയാൻ? കഥ ഇങ്ങനെ കൊറേ വീഡിയോസ് വരുന്നുണ്ടല്ലോ. വീട് വീഴുന്നു. ചെലപ്പോ സോളിലവിടെ കടലാവും. സോള് സോള് പടം കാണിച്ചില്ല. അല്ല, അവിടെ എന്തോ സ്റ്റുഡിയോയിലിരിക്കുന്നോ? അതാരോ ചോദിക്കുന്നത്? ശബ്ദം കേൾക്കുന്നില്ല. പ്രിൻസ്, നീ പടം മാത്രം ഇട്ടിട്ട് ജിസിയുടെ പടം ഇട്ടിട്ട് സംസാരിക്കുന്നല്ലേ? നിന്റെ പടം മൊബൈലിൽ ചാർജ് ഇല്ല, ബാറ്ററി. ആ നന്നായി. ഇവിടെ ഇപ്പൊ കറണ്ട് വന്നോളോ, ഇടയ്ക്ക് പോയി കൊണ്ടിരിക്കുന്നു. സംസാരിക്കണ അതാണ് പ്രശ്നം. അല്ല, കൊഴപ്പില്ല. നിനക്ക് വയസ്സായോന്ന് അറിയാനാ? മുടിയൊക്കെ നരച്ചോ? കൊറേ കാലായി കണ്ടിട്ട്. എവിൻ ഞാൻ സംസാരിക്കുമ്പോ വിണ്ടരുന്ന് പറഞ്ഞോട്. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ, അതായത് ഗുരു 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 ഉള്ളപ്പോ ശിഷ്യം മിണ്ടരുത്, അതാണ് അല്ല. ശിഷ്യം മിണ്ടുമ്പോ ഒരു മിണ്ടാണ്ടിരിക്കുക. ശിഷ്യം മിണ്ടുമ്പോ ഗുരു മിണ്ടാതിരിക്ക, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ശിഷ്യന് അല്ല, അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഓർത്തത് ചേട്ടനാണ് ശിഷ്യം, ഞാനാണല്ലോ ഗുരു എന്നുള്ളത്. അല്ല, സജ്ജു പറഞ്ഞതേ നാവ് എന്താ കുഴയണ്ടല്ലോ. നാവ് അത് കേട്ടില്ല. അത് കാറ്റും മഴയുടെ പ്രശ്നം പേടിക്കണ്ട. കാറ്റും മഴയുടെ പ്രശ്നം ഇവിടുന്ന് ഇരിങ്ങാലക്കുടി നിങ്ങള് വരണ്ടേ? അപ്പൊ ആ എയറിൽ പോകുമ്പോ കാറ്റത്ത് സിഗ്നലിന്റെ പ്രശ്നമാണ്. സിഗ്നല് ഇങ്ങനെ ആടണ്ടാണ്. കുഴപ്പമില്ല കേട്ടോ. ആ പ്രിൻസ് വന്നു, മുഖം കാണിച്ചു കേട്ടാ. പ്രായണ്ടോ?
പ്രിൻസ് മോഹൻ കാണിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ മീശ കറുപ്പിച്ചേണ്ടത് അല്ല, മീശ 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 നരച്ചോന്ന് അറിയാലോ. വെളിച്ച വെളിച്ചല്ല എന്തായാലും സാമൂഹ്യ അകലം കീപ്പ് ചെയ്യാ പ്രിൻസ്. ജിസീനെ അങ്ങോട്ട് മാറ്റി നിർത്ത്, മുഖ്യമന്ത്രി പറഞ്ഞല്ലേ. ആരാണ് പറഞ്ഞേ? ചോറ് കഴിച്ചില്ലേ പ്രിൻസ്? അവിടെ ചോറ് കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? ക്ലോസായി. നമ്മുടെ ആർക്കെങ്കിലും ഒക്കെ കോവിഡ് ബാധിച്ച് വീടുകളില് റെസ്റ്റ് ചെയ്യണവരുണ്ടാ? ഇല്ല ചേട്ടാ, ഞാനെന്താ? എന്തോ ഞാനെന്താ ഇറങ്ങാണ്, ലെഫ്റ്റ് ആണ്. ഓക്കെ സജു, കട പൂവെന്നാ നിനക്ക്? പൂവ് പൂക്കാരൻ വിളിക്കുന്നുണ്ട്. അതെ ആ ശരി, ഓക്കെ കണക്കട്ടെ. ഓക്കെ ഓക്കെ.